ഈജിപ്തിന്റെ ക്ഷണപ്രകാരം വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾക്കായി ഹമാസ് നേതാക്കൾ ഈജിപ്തിലേക്ക് തിരിച്ചു ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ ഇന്നാണ് കൈറോയിൽ വെടിനിർത്തൽ ചർച്ച ഇസ്രായേൽ ഹമാസ് പ്രതിനിധി സംഘങ്ങൾ പങ്കെടുക്കും ഏതൊരു ചർച്ചയും ശാശ്വത വെടിനിർത്തൽ എന്നത് മുൻനിർത്തിയായിരിക്കണം ആരംഭിക്കേണ്ടതെന്ന് ഹമാസ് സംഘം മധ്യസ്ഥരെ അറിയിച്ചിട്ടുണ്ട് വെടിനിർത്തൽ ചർച്ചക്ക് ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നാവശ്യപ്പെട്ട് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഖത്തറിലെയും ഈജിപ്തിലെയും മധ്യസ്ഥർക്ക് നേരത്തെ കത്തയച്ചിരുന്നു ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയും യു എസ് ചാരസംഘടനയായ സി ഐയുടെ ഡയറക്ടർ ബിൽ ബേൺസും ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് റിപ്പോർട്ടുണ്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് പാസ്സാക്കിയ യു എൻ രക്ഷാസമിതിയുടെ വെടിനിർത്തൽ പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സമാധാന ചർച്ച സ്ഥിരമായ വെടിനിർത്തൽ ബന്ദികളുടെ മോചനത്തിന് പകരമായി പലസ്തീനിയൻ തടവുകാരുടെ മോചനം ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം എന്നീ ആവശ്യങ്ങൾ ഹമാസ് ആവർത്തിക്കുന്നു അതേസമയം തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ നിന്ന് ബന്ദികളിൽ ഒരാളുടെ മൃതദേഹം ഇസ്രായേൽ സേന കണ്ടെടുക്കുകയുണ്ടായി മോചിപ്പിക്കണമെന്നപേക്ഷിച്ച് മൂന്ന് മാസം മുമ്പ് വീഡിയോ സന്ദേശത്തിൽ പ്രത്യക്ഷപ്പെട്ട കർഷകനായ ഇലാദ് കട്സിറുടെ മൃതദേഹമാണ് ഇവിടെ നിന്ന് കിട്ടിയത് ജനുവരിയിൽ മറവു ചെയ്ത മൃതദേഹമാണ് കണ്ടെടുത്തത് എന്നാണ് ഇസ്രായേൽ സേന അറിയിച്ചത് കക്ഷർക്കൊപ്പം ബന്ദിയാക്കിയിരുന്ന അദ്ദേഹത്തിന്റെ അമ്മയെ ഹമാസ് നേരത്തെ മോചിപ്പിച്ചിരുന്നു ഇരുന്നൂറ്റി അൻപത് പേരെയാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് ബന്ദികളാക്കിയത് നൂറ്റി ഇരുപത്തി ബന്ദികൾ കൂടി ഗാസയിലുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ കണക്ക് ഗാസയിലെ യുദ്ധം ആറുമാസം പിന്നിടുമ്പോൾ രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെട്ട നിലയിലാണ് ഇപ്പോൾ ഇസ്രയേൽ രാജ്യത്തിനകത്ത് പ്രധാനമന്ത്രി ബെന്യാമിൻ നദന്യാഹുവിനെതിരായ വികാരം ആളിക്കത്തുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നദന്യാഹുവിന്റെ രാജ്യം ആവശ്യപ്പെട്ടിട്ട ലവീവിൽ ആയിരങ്ങളാണ് തെരുവിലിറങ്ങിയത് സെപ്റ്റംബറിൽ പൊതു തെരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് ഗാസയിൽ മുപ്പത്തി മൂവായിരത്തിലേറെ പലസ്തീനിയൻകാർ കൊല്ലപ്പെട്ടതിന് പുറമെ ജീവകാരുണ്യ പ്രവർത്തകർക്കും ജീവൻ നഷ്ടമായതോടെ പാശ്ചാത്യ ലോകത്തിനും ഇസ്രായേലിന് കൈനിറയെ ആയുധങ്ങൾ നൽകുന്ന യു എസിനും അതൃപ്തി പടരുകയായിരുന്നു ഇസ്രയേലുമായുള്ള സഹായ ഏകോപനം യു എ ഇ താൽക്കാലികമായി നിർത്തിവെച്ചെന്നും റിപ്പോർട്ടുണ്ട് ഇറാന്റെ പിന്തുണയുള്ള ലബനലിലെ ഹിസ്ബുല്ല ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിൽ നടത്തുന്ന ആക്രമണങ്ങൾ തുടരുകയാണ് യമനിലെ ഹൂതികൾ ചങ്കടലിലൂടെയുള്ള ചരക്ക് കപ്പലുകളെയും ആക്രമിക്കുന്നു കഴിഞ്ഞയാഴ്ച ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമിക്കപ്പെട്ടതോടെ സംഘർഷം മധ്യപൌരസ്ത്യ മേഖലയിലാകെ പടരുമെന്ന ആശങ്കയും ശക്തമായിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് കടന്നാക്രമണം നടത്തി ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേലികളെയാണ് കൊന്നൊടുക്കിയത് തുടർന്നായിരുന്നു നെതന്യാഹു ആക്രമണത്തിന് മുന്നിട്ടിറങ്ങിയത്യാഹുവിന് മുമ്പിൽ ഹമാസിനെ ഇല്ലാതാക്കുക ബന്ദികളെ സുരക്ഷിതരായി മോചിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ശക്തി ക്ഷയിച്ചിട്ടുണ്ടാകാമെങ്കിലും ഹമാസ് ഇപ്പോഴും വീണിട്ടില്ല എന്നതും നൂറിലേറെ ബന്ദികൾ മോചനമില്ലാതെ തുടരുന്നു എന്നതും നദന്യാഹുവിന് വലിയ തിരിച്ചടി തന്നെയാണ്